അപ്പോ ഞങ്ങള് ക്രാബി സിറ്റി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ കുറച്ച് എന്താണ് കഴിച്ചതാണ്. നമ്മുടെ ചേട്ടന്താ ഇവിടെ വന്ന് കിടപ്പുണ്ട്. താൻ ചേട്ടൻ. അപ്പൊ നമുക്ക് എന്താ കഴിക്കാൻ പറ്റുന്ന കിട്ടണേ നോക്കാം കേട്ടോ. Where are we going? We are going to Ritzrong. Ritzrong? Ritzrong. Ritzrong. Restaurant. Ritzrong. Run aha. Run aha. ഫുഡ് വന്നു. ഇതിന്റെ പേര് തുമ്യാം. അങ്ങനെ തന്നെയല്ലേ തുമ്യാം, അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. ഇത് സീ ഫുഡ് ആണ്. സ്ക്വിഡ്, പ്രോൺസ് അങ്ങനെ എന്തോ. ഇത് ചിക്കന്റെ എന്തരോ. ഇത് അവിടുത്തെ റൈസ്. ഇതാണ് നമ്മുടെ ഇന്ന് കഴിക്കാൻ പോണത്. ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് തായ് ഫുഡ് കഴിക്കാൻ പോണത് കേട്ടോ. ആദ്യത്തേതും അവസാനത്തേതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റ്. ഭയങ്കര ഉപ്പ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് തായ് ഫുഡൊക്കെ കഴിച്ച് സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഈ തായ് ഫുഡ് കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉപ്പ് ലേശം കൂടുതലാണോന്നൊരു സംശയമുണ്ട് സുഗുണ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഉപ്പല്ല, സോസ് എന്നാ പറയണ. അതുമല്ല എന്തോ ഒരു ഇഞ്ചിടയോ, നമ്മുടെ ഇഞ്ചി അല്ല, തായ് ജിഞ്ചർ. തായ് ജിഞ്ചർ. ബി പി ഒക്കെ ഉള്ള ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരോട് ഫുഡ് തായ് ഫുഡ് എടുക്കുന്നതിന് മുൻപേ പറയണം, മരുന്ന് കഴിക്കുന്നുണ്ട് ഉപ്പ് കുറയ്ക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന് നമ്മള് തായ് ഫുഡ് കഴിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ സൺസെറ്റ് കാണാന്ന് വിചാരിച്ച് വന്നതാണ്. ശരിക്കും ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള സൺസെറ്റ് അല്ല കേട്ടോ ഇവിടുത്തെ നാട്ടില്. ഇത്രയേറെ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ടൂറിസം കൊണ്ട് മാത്രം ആണെന്ന് തോന്നുന്നു ഈ ഒരു സിറ്റി മുമ്പോട്ട് വന്ന ക്രാബി. കാരണം ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ്. അവര് എൻജോയ് ചെയ്യാണ്. സത്യത്തിൽ ഇപ്പൊ ഓഫ് സീസൺ ആണ് തന്നെ, ഓഫ് സീസൺ തുടങ്ങണേ ഉള്ളൂ. അപ്പൊ തന്നെ ഇത്രം ക്രൗഡ് ഉണ്ടെങ്കിൽ സീസണിൽ എന്തായിരിക്കും. അതല്ല, ഇവിടുത്തെ ആൾക്കാർ വളരെ പ്ലീസിംഗ് ആണ് അവരോട്. നമ്മൾ പുറത്തുനിന്ന് ഒരാള് ഹോസ്പിറ്റാലിറ്റി. ഹാപ്പി പ്ലേസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒന്ന് രാത്രിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ വന്നപ്പോ ക്രോക്കഡൈൽ ഉണ്ടോ? ക്രോക്കഡൈൽ കഴിക്കണം കേട്ടോ.